നമസ്കാരം. ചൈനീസ് ഏകാധിപതി മാവോ സെതുംഗ് 1976 മരിക്കുമ്പോൾ അധികാരം കൈയാളിയിരുന്നത് ഒരു നാൽവർ സംഘമായിരുന്നു. മാവോയുടെ അവസാന ഭാര്യയും സിനിമാ നടിയുമായ ജിयांഗ് ആയിരുന്നു ആ നാൽവർ സംഘത്തിന്റെ നേതാവ്. മാവോയുടെ ഭരണകാലത്ത് നടന്ന ക്രൂരതകൾക്കും അതിക്രമങ്ങൾക്കുമെല്ലാം നേതൃത്വം നൽകിയിരുന്നതും ഇവരായിരുന്നു. ഡെംഗ് സിയാओपिंഗ്, യാവോ വെന്യൂൻ, വാങ് ഹോംഗോങ് എന്നിവരായിരുന്നു നാൽവർ സംഘത്തിലെ മറ്റംഗങ്ങൾ. മാവോയുടെ ഭരണകാലത്ത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ തലമുതിർന്ന നേതാക്കളെയെല്ലാം ഒന്നൊന്നായി ഇവർ വകവരുത്തി. മാവോയുടെ മരണത്തിനു ശേഷം ഈ നാൽവർ സംഘം ചൈനയിൽ അവരുടെ പരമാധികാരം സ്ഥാപിക്കാൻ കിണഞ്ഞ് പരിശ്രമിച്ചു. ചൈനയിലെ അന്നത്തെ മുതിർന്ന നേതാവായ ഡെംഗ് സിയാओपिंഗ് പട്ടാള നേതാക്കളെ സംഘടിപ്പിച്ച് മാവോയുടെ മരണത്തിന് മാസങ്ങൾക്ക് ശേഷം നാൽവർ സംഘത്തെ സ്ഥാനഭ്രഷ്ടരാക്കി. മാവോയുടെ കാലത്ത് നടന്ന അതിക്രമങ്ങളുടെ പേരിൽ 4 പേരെയും വിചാരണയും ചെയ്തു. ജിയാംപിങ്ങിനെയും വാങ് ശുംഗലിയായോയും വധശിക്ഷയ്ക്ക് വിധിച്ചു. മറ്റു 2 പേരെയും ജീവപര്യന്തം തടവിന് വിധിച്ചു. ഇവരുടെ അനുയായികളെയെല്ലാം അടിച്ചമർത്തി. ഒരു ഏകാധിപതിയായിരുന്നിട്ട് കൂടി ചൈനീസ് ജനത ഡെംഗ് സിയാओपिंगिനെ സർവാത്മന പിന്തുണച്ചത് നാൽവർ സംഘത്തിന്റെ ക്രൂരമായ തേർവാഴ്ചയിൽ നിന്ന് തങ്ങളെ രക്ഷിച്ചതുകൊണ്ടാണെന്നാണ് ചരിത്ര വിശാരദന്മാർ വിലയിരുത്തുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.